ഞാന് അൻവറെ പറഞ്ഞു, കുറെ കാര്യങ്ങൾ സത്യസന്ധമാണ്, കുറെ കാര്യങ്ങൾ പരമ അബദ്ധവും അയാളുടെ ഇസ്ലാമിക ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭാഗവുമാണ്. ഇയാളെ സപ്പോർട്ട് ചെയ്ത് ആരൊക്കെയാണ്? ഇയാളെ സപ്പോർട്ട് ചെയ്ത് ആരാ റസാക്ക്? ജയിലിയില് മുസ്ലിങ്ങള്. അപ്പൊ മുസ്ലിം എന്ന് പറയുമ്പോ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്ന് മാത്രം പറയാൻ പറ്റില്ല, മുസ്ലിങ്ങളെ തീവ്രവാദികൾ. എത്രയോ മാന്യമായ മുസ്ലിം കുടുംബങ്ങളുണ്ട്, നമ്മുടെ പാണക്കാട്ടത്തെ കുടുംബവും കുഞ്ഞാലിക്കുട്ടിയുടെ കുടുംബവും ഒക്കെ തന്നെ ഒന്നാമത്തെ മുസ്ലിങ്ങളാണ്. അവരൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. സ്വപ്ന സുരേഷ് യുഎഇയിലെ കോൺസൽറ്റ് ഇരിക്കുന്ന സമയത്താണ് അവിടുന്ന് പിണറായി വിജയൻ ആദ്യം അങ്ങോട്ട് പോകുന്നത്. പിണറായി വിജയൻ അങ്ങോട്ട് പോകുമ്പം പിണറായിയുടെ ഓഫീസിൽ നിന്ന് ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ചു പറയുന്നു, ഒരു ബാഗേജ് അവിടെ എത്തിക്കണമെന്ന്. ശ്രീ പി സി ജോർജ് ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് പി വി അൻവറും എ ഡി ജി പി എഴുത്തും പൊളിറ്റിക്സ് ശശിയായിട്ട് എഴുത്തും ചേർത്ത് സി എം തന്നെ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു അൻവർ വന്ന കോൺഗ്രസിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ചായ അല്ലേ അൻവറിനത്, ഇന്നലെ അൻവർ പോസ്റ്റ് ഇട്ടു സദാർത്ഥന്മാർക്ക് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു, ഞാൻ ഇനി പരസ്യ പ്രസ്താവനയ്ക്കില്ല. അപ്പൊ അൻവർ ഒതുങ്ങിയോ? അതായത് ഈ അൻവർ എന്ന് പറഞ്ഞ അവനെ ഈ കോൺഗ്രസ് സംസ്കാരത്തിൽപ്പെട്ടയാളായി പറഞ്ഞ വളരെ കറക്റ്റാ. അയാള് കോൺഗ്രസ് സംസ്കാരത്തിൽ സമ്മർദ്ദം ചെലുത്തി എന്തെങ്കിലും നേടിയെടുക്കാവുന്നതാണോ? അതുപോലെ ഇപ്പൊ പിണറായിനടുത്ത് സി പി എമ്മിനകത്തും ഒരു സമ്മർദ്ദം ചെലുത്തിയാ കുറെ സ്ഥലം കുറെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ഉദ്ദേശിച്ച് അയാൾ ഇറങ്ങി തിരിച്ചതാ, അത് വെള്ളത്തിൽ പോയി. അയാൾ ആരെ അൻവർ ആരാന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഞാൻ അൻവർ പറഞ്ഞു, കുറെ കാര്യങ്ങൾ സത്യസന്ധമാണ്, കുറെ കാര്യങ്ങൾ പരമ അബദ്ധവും അയാളുടെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭാഗവുമാണ്. ഇയാളെ സപ്പോർട്ട് ചെയ്ത് ആരൊക്കെയാണ്? ഇയാളെ സപ്പോർട്ട് ചെയ്ത് ആരാ റസാക്ക്? ജയിലിയില് മുസ്ലിങ്ങള്. അപ്പൊ മുസ്ലിം എന്ന് പറയുമ്പോ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്ന് മാത്രം പറയാൻ പറ്റില്ല, മുസ്ലിങ്ങളെ തീവ്രവാദികൾ. എത്രയോ മാന്യമായ മുസ്ലിം കുടുംബങ്ങളുണ്ട്, നമ്മുടെ പാണക്കാട്ടത്തെ കുടുംബവും കുഞ്ഞാലിക്കുട്ടിയുടെ കുടുംബവും ഒക്കെ തന്നെ ഒന്നാമത്തെ മുസ്ലിങ്ങളാണ്. അവരൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിധിക്ക് അപ്പുറത്ത് സപ്പോർട്ട് ചെയ്യാൻ പോലും, തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യല്ല അവരാരും. ഇത് ഇയാള് ഈ അലിയാൽ ഈ അൻവർ സ്വാഭാവികമായി മുസ്ലിം തീവ്രവാദത്തിന്റെ വക്താവാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കും. പിണറായി വിജയൻ ഇപ്പൊ അത് ആവശ്യമില്ല എന്നായിരിക്കും തോന്നി. അയാളെ മരുമകനുണ്ട്, ഇതിലൊക്കെ വലിയ തീവ്രവാദി. പിന്നെ ഇപ്പൊ എന്തിനാ വേറൊരു തീവ്രവാദി ചുമക്കുന്നത് പിണറായി? പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യത്തിൽ നേർന്നതല്ലല്ലോ അതിനകത്ത് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അത് പിണറായിയും ആ പാരമ്പര്യം മുഴുവൻ തെറ്റിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പായി, ഇപ്പൊ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് ഒരു സ്ഥലത്ത് പോലും ബ്രാഞ്ച് സമ്മേളനത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യാതെ പോകുന്നില്ല. പലയിടത്തും ബ്രാഞ്ച് സമ്മേളനം കൂടാതെ പിരിയുക. കാരണം ഈ നാണക്കേട് കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിരിയുക. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതുപോലൊരു ഇറോഷൻ ഉണ്ടാവാനില്ല. ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവസാന കാലത്ത് സംഭവിച്ചതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പിണറായി വിജയന്റെ കാലം കഴിയുന്നതോടുകൂടി അസ്തമിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ അസ്തമിച്ചാൽ എന്താ? അസ്തമിച്ചാൽ കോൺഗ്രസ് ലാഭം കിട്ടുകയല്ല. ഇവിടെ യാതൊരു സംശയമില്ല. ഇപ്പൊ ഇന്ത്യയെ രക്ഷിക്കാൻ ഭാരതത്തിന് സംരക്ഷണം എന്ന് പറയുന്നത് മോദിജിയുടെ കയ്യിലാണ്. സ്വാഭാവികമായി മോദിക്ക് അനുകൂലമായ നിലപാടിലേക്ക് വരും. ഇപ്പോ ബി ജെ പി മെമ്പർഷിപ്പ് നടക്കുക, ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങിയിട്ട് വന്ന കുറച്ച് ദിവസം ഇപ്പൊ തന്നെ 5.5 കോടിയായി മെമ്പർഷിപ്പ്, മനസ്സിലായത് ഇന്ത്യയില്. അത്ര സ്പീഡിൽ ബി ജെ പിയുടെ വളർച്ച നടക്കുക. 26-ലെ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിന്റെ നിർണായക ശക്തിയായി ബി ജെ പി മാറാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കോൺഗ്രസും കിടക്കാം, കോൺഗ്രസും മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കോൺഗ്രസിന് വന്നിരിക്കുക, അത് ഞാനേ കോൺഗ്രസ് പറയുമ്പോ പണ്ട് കാലത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിരുന്നു. കോൺഗ്രസിനകത്ത് ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യാനി എല്ലാം പുറത്താക്കി കേരള കോൺഗ്രസ് ഉണ്ടാക്കി. കേരള കോൺഗ്രസ് ഉണ്ടാക്കിയോടെ ക്രിസ്ത്യാനി അതിനകത്ത് പോയി. ആ ക്രിസ്ത്യാനി എവിടെ പോയി? കെ എം ജോറിയും ബാലകൃഷ്ണനും കെ എം മാണി വി ജോസഫും കൂടെ നടത്തി നടത്തി എന്ത് പറ്റി? ഇപ്പൊ കേരള കോൺഗ്രസും തീർന്നു. അത് മുഴുവൻ കൈക്കൂലിക്കാരുടെ കേന്ദ്രമായി മാറി കേരള കോൺഗ്രസ് നഷ്ടകാലം. അതുകൊണ്ട് പറ്റിയെന്താ? കോൺഗ്രസ് ഉണ്ടായിരുന്ന ക്രിസ്ത്യാനി മുഴുവൻ ഔട്ടായി. ആ കോൺഗ്രസിന്റെ ക്രിസ്ത്യാനി നേതൃസ്ഥാനത്തേക്ക് മുസ്ലിം കടന്നു വന്നു. ഇപ്പൊ ക്രിസ്ത്യാനിക്ക് ആരും ഇല്ലെന്നായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിന് രക്ഷയില്ല, ക്രിസ്ത്യാനിക്ക് യുഡിഎഫിന് രക്ഷയില്ല. അപ്പൊ എന്ത് വേണമെന്നുള്ളത് ഇനി ചിന്തിക്കാനൊന്നുമില്ല. മോദിജിയോടൊപ്പം പോവുക എന്നുള്ളതല്ല, ക്രിസ്ത്യാനിക്കൊന്നും ചെയ്യാനില്ല എന്ന കാര്യം കൂടി ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റൊരു ചോദ്യം താങ്കൾ ചോദിച്ചാണ്, അതായത് പി വി അൻവർ പറഞ്ഞ സ്വർണ്ണക്കടത്ത് കേസിനുമായിട്ട് ഒരുപാട് പോലീസ് ചർച്ച ബന്ധമുണ്ടെന്ന്, അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? 100% വിശ്വസിക്കാതെ അത് അത് അവനോ അൻവർ പറയേണ്ടത്. ഞാനല്ലേ ആദ്യം പത്രസമ്മേളനം നടത്തിയത് തിരുവനന്തപുരത്ത്. തെളിവ് വെച്ചോണ്ടത്, അതായത്
സ്വപ്ന സുരേഷ് യുഎഇയിലെ കോൺസെറ്റ് ഇരിക്കുന്ന സമയത്താണ് അവിടുന്ന് പിണറായി വിജയൻ ആദ്യം അങ്ങോട്ട് പോകുന്നത്. പിണറായി വിജയൻ അങ്ങോട്ട് പോകുമ്പം പിണറായിയുടെ ഓഫീസിൽ നിന്ന് ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ചു പറയുന്നു ഒരു ബാഗേജ് അവിടെ എത്തിക്കണമെന്ന്. ആ ബാഗേജ് എത്തിച്ചു തരാൻ പറഞ്ഞ് സുബ്രഹ്മണ്യ സുരേഷ് സജിത്താണ് അവിടുത്തെ അന്നത്തെ പി ആർ ഒ. പി ആർ ഒയുടെ കൊടുത്തു. പി ആർ ഒ അത് സ്കാൻ ചെയ്തത് ഡോളറാണ്, മനസ്സിലായില്ലേ? അയാൾ അവർക്ക് അതിനൊന്നും ഉത്തരവാദിത്തമില്ല, അത് ചെയ്യാന്നുള്ള ജോലി ചെയ്യാന്നുള്ളത്. അതായത് ഡോളർ അതേപടി മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചനുസരിച്ച് ഡിഒയിൽ എത്തിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഓരോ രാജ്യത്തും പിണറായി പോകുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് ബാഗേജ്. ഇതുപോലുള്ള ബാഗേജ് നോക്കിയപ്പോൾ സ്കാൻ ചെയ്തത് എല്ലാം സ്വർണമാണ്. അതല്ലേ അന്നത്തെ ഏറ്റവും വലിയ വാർത്ത. ഞാനത് ഈ എണ്ണം ഞാനത് 28 പ്രാവശ്യം തെറ്റാണ്, 22 പ്രാവശ്യം സ്വർണം കള്ളക്കടത്ത് നിർത്തിയിട്ടുണ്ട് പിണറായി വിജയൻ ഇങ്ങോട്ട്. ഇതെല്ലാം വന്ന് നേരെ പിള്ളേരെ വീട്ടിലോട്ട് അങ്ങോട്ട് കൊടുത്തോണ്ടിരുന്നേ, നിഷേധിക്കാൻ പറ്റുമോ? അതുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ സത്യമാണ്, അതിപ്പോ അൻപത് പറയട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നന്ദി സാർ.